എന്നെക്കൊണ്ട് താൻ വല്ലാതെ ബുദ്ധിമുട്ടിയല്ലേ? ബുദ്ധിമുട്ടാനോ? എനിക്ക് വേണ്ടി താൻ കരഞ്ഞു തീർത്ത കണ്ണീരിന്റെ പാട് തന്റെ മുഖത്ത് നിന്നിപ്പോഴും മാഞ്ഞിട്ടില്ല. രോഗിയേക്കാൾ ദുരിതം കൂടെ ജീവിക്കുന്നവർക്കാണെന്ന് എനിക്കറിയാം. പാതി മയക്കത്തിൽ ഞാൻ കണ്ട തന്റെ മുഖം, കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി എന്റെ സൂര്യചേട്ടനെ തിരികെ തരണേന്നുള്ള യാചനയോടെയുള്ള തന്റെ മുഖം, അത് മറക്കാൻ പറ്റുന്നില്ലടോ. ഞാൻ ഇപ്പോഴും ഇങ്ങനെ നിവർന്നു നിൽക്കുന്നതിന് കാരണം മരുന്നിനോടൊപ്പം തന്റെ പ്രാർത്ഥനയും കൊണ്ടാ. വലിയ സ്വപ്നങ്ങളുമായി ഞാൻ വീട് വിട്ടിറങ്ങി. താൻ എനിക്ക് ധൈര്യം തന്നു. പലരുടെയും പരിഹാസങ്ങളൊക്കെ കണ്ടില്ലെന്ന് നടിച്ചു. വാശിയോടെ തന്നെ മുന്നോട്ടു പോയി. പക്ഷേ പാതി വഴിയിൽ തളർന്നു വീണു. ഇന്നിതാ പാതി മാത്രം ഉണർന്ന ശരീരവുമായി കയ്യിലൊന്നുമില്ലാതെ ഞാൻ തിരികെ വന്നിരിക്കുക. കളിയിൽ തോറ്റ കളിക്കാരനെ പോലെ ഗ്രൗണ്ടിൽ വീണ് കരയുകയാണ് ഞാൻ. മയക്കം വിട്ടുണരുമ്പോ ആശുപത്രി കിടക്കേ കിടന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എല്ലാവർക്കും മുന്നിൽ ഒരു പരിഹാസിനായി കിടത്താതെ എത്രയും പെട്ടെന്ന് എന്നെ കൊണ്ടുപോണേ ദൈവമേന്ന്. എല്ലാവർക്കും മുന്നിൽ ജീവച്ചവായിട്ട് കിടക്കുന്നതിലും ഭേദം മരണം തന്നെ. എങ്കിലും തന്റെയും മക്കളുടെയും അമ്മയുടെയും അച്ഛന്റെയും മുഖം മനസ്സിലേക്ക് വരുമ്പോ ജീവിക്കാനുള്ള ആർത്തി തോന്നും, കൊതി തോന്നും. നിങ്ങളുടെ കൂടെ ജീവിക്കാനുള്ള അടങ്ങാത്ത കൊതി തന്നെയാ പെട്ടെന്ന് അസുഖം മാറാനുള്ള കാരണമായത്. ഞാൻ അതിയായി ആഗ്രഹിച്ചപ്പോ ദൈവം എന്നോട് കനിഞ്ഞു അല്ലേടോ. ഒടുക്കം ഭാഗ്യവാനായ സൂരജിന് ജീവൻ തിരിച്ചു കിട്ടി. ഇനി എന്തു വേണമെന്നും തീരുമാനിക്കണം. ജീവിച്ചു പോണ്ടേടോ. ഇപ്പൊ സൂരജേട്ട വേറൊന്നും ആലോചിക്കണ്ട. ഞാൻ ചിലതൊക്കെ ആലോചിച്ചു വെച്ചിട്ടുണ്ട്. അസുഖം മാറുന്നതുവരെ ഇവിടെ വിശ്രമം, ഭാര്യയുടെ ചെലവിൽ ജീവിതം, മരുന്ന്, അമ്മയുണ്ടാക്കുന്ന ഭക്ഷണം, പഥ്യത്തിന്റെ പേരിൽ ഇവിടെ സുഖജീവിതം. പഥ്യം തെറ്റിയാൽ വീണ്ടും അസുഖം മൂർച്ഛിക്കുന്നല്ലേ വൈദ്യര് പറഞ്ഞത്. അതുകൊണ്ട് ഇവിടുന്ന് അനങ്ങുന്ന പ്രശ്നമില്ല. എനിക്ക് പേടിയുണ്ടോ? സച്ചിനെ ആശ്രയിച്ച് ഇനി റിസോർട്ടിന്റെ പണി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാശുണ്ടാക്കാൻ മറ്റെന്തെങ്കിലും വഴി കണ്ടെത്തണം. കുറച്ച് നാളത്തെ വിശ്രമത്തിന് ശേഷം അതിനായിട്ട് ഇറങ്ങണം. നാളെ സച്ചിനെ ഒന്ന് കാണണം, പിന്നെ റിസോർട്ട് പണിയുന്ന സ്ഥലത്തൊന്ന് പോണം. പാതി വഴിയിലായ എന്റെ ആ സ്വപ്നം എനിക്ക് നേരിട്ട് കാണണം. എന്താ സൂരജേട്ടാ, വിശ്രമമാണ് ആവശ്യമെന്ന് വൈദ്യര് പറഞ്ഞതല്ലേ? അതിനൊക്കെ പിന്നീട് പോവാം. അതൊന്നും സാരമില്ലടോ, ഒരു കാറിൽ പോയി വരാവുന്നല്ലേ ഉള്ളൂ. ഒന്ന് കണ്ടിട്ട് വരാം, പിന്നെ അസുഖം മാറുന്നതുവരെ ഞാൻ ഇവിടുന്ന് പുറത്തിറങ്ങില്ല. നാട്ടുകാരൊക്കെ പരാജയപ്പെട്ട് ഈ വീട്ടിൽ ഇപ്പൊ കളിയാക്കുന്നുണ്ടാവും. പക്ഷെ താൻ നോക്കിക്കോ, ഈ സൂരജ് ആ റിസോർട്ടിന്റെ പണി പൂർത്തിയാക്കും. എന്ത് വില കൊടുത്തും ഞാൻ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കും.
എന്നത്തെയും പോലെ താൻ എന്റെ കൂടെ ഉണ്ടായാൽ മാത്രം മതി. നമ്മൾ ഒന്നിച്ചു നിന്നാൽ അത് നടക്കുന്നു. മരണത്തെ തട്ടി ഓടിച്ച നമുക്കിതൊക്കെ നിസ്സാരമല്ലേടോ. നമ്മൾ ഒന്നിച്ചു നിന്നാൽ മാത്രം മതി. നിങ്ങൾ പേടിക്കാതിരിക്കുന്നേ, കാണേണ്ടവരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ ഒരു ചുക്കും സംഭവിക്കുകയല്ല. നിങ്ങൾ ആ കുന്നീന്ന് മണലെടുത്ത് ഞാൻ പറയുന്നിടത്തു കൊണ്ട് തട്ട്. അല്ല പിന്നെ മണലെടുക്കാൻ പറ്റത്തില്ലെന്ന്. കുറച്ച് പ്രകൃതി സ്നേഹികള് ദിവാകരനോടാ കളി. അവരുടെ കാര്യത്തിൽ ഇന്നൊരു തീരുമാനം ഉണ്ടാവും. ഞാൻ ധനപാലൻ സാറിന് അന്വേഷിച്ചു വന്നതാ, വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. കാശിന്റെ അത്യാവശ്യം ഉണ്ട് സുഭാഷിന് അല്ലേ? ഉണ്ടോന്ന് ചോദിച്ചാ വാ സുഭാഷിരി. തൽക്കാലം സുഭാഷ് ഇത് വെച്ചോ. താങ്ക്സ്. എന്തെങ്കിലും ജോലി കിട്ടിയാൽ അത് ചെയ്യാനുള്ള മനസ്സൊന്നും സുഭാഷിനില്ല. ജോലി ചെയ്യാതെയും മെയ് അനങ്ങാതെയും കാശുകാരനാകാം. അതിന് പല വിദ്യകളുണ്ട്. അതിലേറ്റവും നല്ല വിദ്യയാണ് രാഷ്ട്രീയം. എന്തോന്ന്? രാഷ്ട്രീയം. വെരി ഗുഡ്. എന്നോട് രാഷ്ട്രീയത്തിൽ ഇറങ്ങാനാണോ സാർ പറയുന്നത്? അതെ. ഇന്നത്തെ കാലത്ത് ഒരു രാഷ്ട്രീയക്കാരനാകാനുള്ള എല്ലാ ക്വാളിറ്റിയും സുഭാഷിനുണ്ട്. എന്റെ ഇത്രയും നാളത്തെ രാഷ്ട്രീയ ജീവിതത്തിലെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണ്, തനിക്കൊരു നല്ല ഭാവിയുണ്ട്. പിന്നെ കളിയാക്കല്ലേ സാറേ? കളിയാക്കുന്നൊന്നുമല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു. താൻ എന്റെ കൂടെ നിൽക്ക്. താൻ എപ്പോ ഒരു നേതാവായെന്ന് ചോദിച്ചാ മതി. രാഷ്ട്രീയത്തിൽ ഒരു ഗോഡ് ഫാദർ ഉണ്ടെങ്കിൽ ഏതവനും പെട്ടെന്ന് നേതൃത്വത്തിലെത്തും. വലിയ പ്രവർത്തനങ്ങളൊന്നും നടത്തേണ്ട കാര്യമില്ല. തന്നെ ഞാൻ എന്റെ പാർട്ടിയുടെ യൂത്ത് വിങ്ങിന്റെ നേതാവാക്കാം. എന്തു പറയുന്നു? ഒരു പണിയില്ലാതെ നിൽക്കല്ലേ? ഒരു കൈ നോക്കിക്കളയാൻ സാറേ. എങ്കിൽ ഞാൻ പറയുന്നതനുസരിച്ച് നിന്നാൽ, രാഷ്ട്രീയം നന്നായി കളിക്കാൻ അറിഞ്ഞാൽ പെട്ടെന്ന് കാശുകാരനാകാം. സമൂഹത്തിൽ തനിക്ക് വിലയുണ്ടാകും. എന്ത് വൃത്തികേട് കാണിച്ചാലും താങ്ങാൻ കുറെ അണികളുണ്ടാകും. ഉന്നതങ്ങളിൽ പിടിപാടുണ്ടാകും. വേണമെങ്കിൽ നിന്റെ ദീപ്തിയേടത്തിയവരെ നിനക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. അവരെ ഒരു മൂലക്കിരുത്താൻ കഴിയും. ഞാൻ റെഡിയാണ് സാർ, ഒരു കളി കളിച്ചു നോക്കാം. ഒന്ന് രണ്ട് ദിവസം നമ്മുടെ പാർട്ടി ഓഫീസിലേക്ക് ചെല്ലുക. ചിലതൊക്കെ അവിടുന്ന് പഠിപ്പിച്ചു തരും. പിന്നെ എന്റെ വാലായി എപ്പോഴും എന്റെ പുറകെ ഉണ്ടാവണം. അത്രയും മതി. തനിക്ക് പോലും വിശ്വാസം വരാത്ത വളർച്ചയിൽ താൻ പെട്ടെന്നെത്തും. പിന്നെ അതോടൊപ്പം വേറൊരു ഹെൽപ്പ് താൻ എനിക്ക് വേണ്ടി ചെയ്തു തരണം. പറയൂ സർ. നീ ദീപ്തിയെ നിരീക്ഷിക്കണം. വിനീത ലണ്ടനിൽ എവിടെയുണ്ടെന്ന് കണ്ടെത്താൻ താൻ എന്നെ സഹായിക്കണം.
ഏറ്റു സാർ, എന്റെ സഹായം എന്നും സാറിനുണ്ടാവും. അങ്ങനെയെങ്കിൽ ആദ്യം താൻ ഈ വേഷമൊക്കെ ഒന്ന് മാറ്റ്, പിന്നീടൊക്കെ അതിൻ്റെതായ വഴിക്ക് വരും. ശരി സാർ, ഇറങ്ങട്ടെ. എത്ര കാലമായി അമ്മയുടെ കൈകൊണ്ടുണ്ടാക്കിയ ഭക്ഷണം കഴിച്ചിട്ട്. ഇനി എന്നും അമ്മയുടെ കൈകൊണ്ടുണ്ടാക്കിയ ഭക്ഷണം കഴിക്കാമല്ലോ മോനെ. നീ എന്താടി മോളെ വെറുതെ നിൽക്കുന്നേ? അവൻ എന്തെങ്കിലും എടുത്ത് വിളമ്പി കൊടുക്ക. സൂര്യചേട്ടൻ വന്നത് മുതൽ ദീപ്തി ഏട്ടത്തെ സ്വപ്നലോകത്ത്. ഏഴുകൂട്ടം കറികളും പായസം ഒക്കെ അമ്മ ഉണ്ടാക്കി വെച്ചതാ. പക്ഷേ സൂര്യചേട്ടനൊന്നും കഴിക്കാൻ പറ്റില്ല, പാവം. ഇത് മതി, അമ്മ ഉണ്ടാക്കിയതല്ലേ, ഇത്തിരി മതി, വയറും മനസ്സും നിറയാൻ. മോന്റെ അസുഖം പൂർണ്ണമായി ഭേദമായ എല്ലാ കറിയും കൂട്ടി കഴിക്കാമല്ലോ. ഇനി അച്ഛൻ കഴിക്കാം. മനസ്സ് നിറഞ്ഞടാ മോനെ, ഇനി കെട്ട് നിറച്ച് മലയ്ക്ക് പോണം. എന്റെ കുഞ്ഞിനെ പൂർണ്ണ ആരോഗ്യത്തോടെ ഭഗവാൻ തിരിച്ചു തന്നല്ലോ. എന്റെയും പ്രാർത്ഥനയുണ്ട്, അസുഖം പൂർണ്ണമായി മാറി യാത്ര ചെയ്യാൻ പറ്റുന്ന സമയം വരുമ്പോ എനിക്കും പോണം ഭഗവാനെ കാണാൻ. ഒരുപാട് അമ്പലങ്ങളിൽ നേർച്ചയുണ്ട്, നിനക്കങ്ങനെ യാത്ര ചെയ്യാൻ പാടില്ല എന്നല്ലേ പറയുന്നത്? എല്ലാം സാവകാശം പോവാം. എന്തായാലും ആദ്യം അച്ഛൻ പോയിട്ട് വരട്ടെ. അച്ഛൻ, മോന് വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിക്കാം. ദർശനം കഴിഞ്ഞ് സന്നിധാനത്ത് നിന്ന് അച്ഛൻ ഇറങ്ങുന്നതോടെ മോന്റെ അസുഖം പൂർണ്ണമായും ഭേദമാവും. മോൻ കണ്ടു. അച്ഛൻ മലയ്ക്ക് പോകുമ്പോ ഞാനും കൂടെ വരും. ഞാനും. അച്ഛന്റെ അസുഖം മാറട്ടെ, രണ്ടുപേരെയും അച്ഛൻ മലയ്ക്കുണ്ടോ കേട്ടോ. ഈ സന്തോഷവും കളിച്ചിരിയൊക്കെ ഇനി എത്ര നേരം? ശരി സാർ.
സാറോ? അമ്മേ, ഇതാരാ വന്നിരിക്കുന്നത് നോക്കിക്കേ. സാർ ഇരിക്ക്, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ഒന്നും വേണ്ട. അത് കൊള്ളാം. അപ്പൊ നീ നാട്ടിൽ തന്നെ ഉണ്ടല്ലേ, തിരക്കായിരിക്കും. അതായിരിക്കും ഇങ്ങോട്ടൊന്നും ഇറങ്ങാത്തെ അല്ലേടാ. അതോ ഇനി ഞങ്ങളെയൊക്കെ നീ മറന്നു? മറന്നെങ്കിൽ ഇപ്പൊ ഇങ്ങോട്ട് വരുവോ? അല്ല സാബർ സാറ്, നീ എന്താടാ വല്ലാതിരിക്കുന്നേ? ഞാൻ പരിഭവം പറഞ്ഞുകൊണ്ടാണോ? എന്റെ കുഞ്ഞു മരിച്ചെന്ന് കരുതിയിരുന്ന എണീറ്റ് വന്നത്. നീ അന്നേരം ഒന്നും വന്ന് കാണാത്തതുകൊണ്ട് ഞാൻ സങ്കടം പറഞ്ഞേ ഉള്ളൂ. എന്തായാലും അവനെ കാണാൻ നീ ഇപ്പോഴെങ്കിലും വന്നല്ലോ. പാവങ്ങൾ, സൂരജിനെ അറസ്റ്റ് ചെയ്യുന്ന കാര്യം ഇവരറിഞ്ഞിട്ടില്ല. എങ്ങനെ ഞാൻ പറയും? എന്താടാ മോനെ ആലോചിക്കുന്നേ? നീ സൂരജിനെ കാണാൻ വന്നത് തന്നെയല്ലേ? അവന്റെ അസുഖ വിവരം തിരക്കാൻ വന്നതല്ലേ? അതോ ഇനി ദീപ്തിപ്പെണ്ണിനെ കാണാൻ വേണ്ടി വന്നാണോ? അത് ഞാൻ സൂരജിനെ കാണാൻ വേണ്ടി തന്നെയാ വന്നേ. സൂരജിന്റെ അവസ്ഥയൊക്കെ അറിയാമായിരുന്നു. ദീപ്തിയോട് തിരക്കാറും ഉണ്ടായിരുന്നു. കുറച്ചുനാള് ഞാനിവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഓരോരോ തിരക്കുകള്, അതാ വരാൻ പറ്റാത്തത്. അവൻ നമ്മളെയൊക്കെ വിട്ടു പോകുമെന്ന് കരുതിയതല്ലടാ. ഒരു വൈദ്യരെ നാട്ടു ചികിത്സ പാലിച്ചു. ഇപ്പോഴും അസുഖം പൂർണ്ണമായിട്ടും മാറിയിട്ടൊന്നുമില്ല. മരുന്ന് കഴിക്കുന്തോറും മാറുമെന്നാ പറഞ്ഞേക്കുന്നേ. മരുന്നുകൾ കൃത്യമായിട്ടും കഴിക്കണം, പഥ്യമുണ്ട്. ഈ പറഞ്ഞതുപോലെ എല്ലാ ഭക്ഷണവും കഴിക്കാനും പാടില്ല. വീട്ടിൽ തന്നെ വിശ്രമിക്കണം, യാത്രകളൊന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെയൊക്കെയാ വൈദ്യർ പറഞ്ഞേക്കുന്നേ. ഈ പ്രസവിച്ച് വീണ കുഞ്ഞുങ്ങളെ നോക്കില്ലേ, അതുപോലെ അമ്മ ഇപ്പൊ സൂരജേട്ടനെ നോക്കുന്നേ. ശരിയാ, പത്യം തെറ്റരുതല്ലോ, നല്ല ശ്രദ്ധ വേണം. പ്രസവിച്ച് വീണ കുഞ്ഞിനെ എന്ന പോലെ തന്നെയാ ഞാനിപ്പോ അവനെ നോക്കുന്നേ. എങ്ങോട്ടും വിടില്ല. ഈ മടിയിൽ എന്ന പോലെ തന്നെ അവനുണ്ടാവും, അവന്റെ അസുഖം മാറുന്നതുവരെ. എങ്ങോട്ടും വിടില്ല. ഈ മടിയിൽ എന്ന പോലെ തന്നെ അവനുണ്ടാവും, അവന്റെ അസുഖം മാറുന്നതുവരെ. ശരിക്കും പറഞ്ഞ എന്റെ കുഞ്ഞിന്റെ രണ്ടാം ജന്മം തന്നെയല്ലടാ ഇത്. ഒരു കുഞ്ഞിനെ പോലെ തന്നെ ഇപ്പൊ അവൻ. എവിടെയും തടഞ്ഞു വീഴാതെ നോക്കണം, കൈപിടിച്ച് നടത്തണം അവനെ. എന്റെ കുഞ്ഞിനെ പഴയ സൂരജാക്കി മാറ്റിയെടുക്കും ഞാൻ. നീ ചെല്ലടാ, ദീപ്തി പെണ്ണും സൂരജൊക്കെ മുകളിലുണ്ട്. നീ അവനെ ചെന്നൊന്ന് കാണ്. നിന്നെ കാണുമ്പോ അവന് ഒരുപാട് സന്തോഷാവും. ചെല്ലടാ. നോക്കിക്കൊണ്ട് നിൽക്കാതെ അവന് കുടിക്കാനുള്ളത് എന്തെങ്കിലും എടുക്ക. ഇപ്പൊ എടുക്കാം. സൂരജിനെ അറസ്റ്റ് ചെയ്യുന്ന കാര്യം ദീപ്തി വീട്ടിൽ അറിയിച്ചില്ലല്ലേ? ഇല്ല.
സൂരജിനോട് സൂചിപ്പിച്ചോ? ഇല്ല സാബിർ. ഞാൻ എങ്ങനെ പറയും? എനിക്കതിന് കഴിയുന്നില്ല. അച്ഛനും അമ്മയൊക്കെ എങ്ങനെ സഹിക്കും ഇത്? മരണത്തിനടുത്തെത്തിയതായിരുന്നു സൂരജേട്ടൻ. പൂർണ്ണമായും അസുഖം മാറിയിട്ടില്ലെങ്കിലും തിരികെ വന്നു. ഈ വീട്ടിലിപ്പോ ഉത്സവം, സന്തോഷത്തിലെല്ലാവരും. അവരോടൊക്കെ ഞാൻ എങ്ങനെ പറയും? കള്ളപ്പണ കേസില് സൂരജേട്ടനെ അറസ്റ്റ് ചെയ്യണം, അദ്ദേഹത്തിന് ജയിലിൽ പോവേണ്ടി വരുമെന്നൊക്കെ. സൂരജ് കുറ്റം ചെയ്തിട്ടില്ലെന്ന് നമുക്കറിയാം. പക്ഷെ റെക്കോർഡിൽ ആധാരം പണയപ്പെടുത്തി കള്ളപ്പണം വാങ്ങിയത് സൂരജാണ്. എനിക്ക് ഉത്തരവാദിത്തം നിർവഹിച്ചേ പറ്റൂ, അറസ്റ്റ് ചെയ്തേ പറ്റൂ.